വിഷ്വൽ പ്രോഗ്രാമിംഗ് ടെക്നിക്കിന്റെ മൊഡ്യൂൾ 4 ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് വിബി കൺട്രോൾസിൽ ടെക്സ്റ്റ് ബോക്സ്. അപ്പോൾ ടെക്സ്റ്റ് ബോക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്നത് യൂസറിന്റെ അടുത്ത് നിന്ന് ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യുന്നതിനോ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കാൽക്കുലേഷന്റെ റിസൾട്ട് അതായത് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതിനോ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കൺട്രോൾ ആണ് ടെക്സ്റ്റ് ബോക്സ്. ഇതിന് ടെക്സ്റ്റ് ഡാറ്റ ആയിരിക്കും ഇത് സാധാരണ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നത്. അതിന് ന്യൂമറിക് ഡാറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പം ജനറലി പറയുകയാണെങ്കിൽ ടെക്സ്റ്റ് ബോക്സിന് സ്ട്രിങ്ങും ന്യൂമറിക് ഡാറ്റയും ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇമേജ് പിക്ചേഴ്സ് അതുപോലെയുള്ള ഡാറ്റയൊന്നും പറ്റത്തില്ല, ടെക്സ്റ്റോ അല്ലെങ്കിൽ ന്യൂമറിക് ഡാറ്റയോ മാത്രമാണ്. യൂസറിൻ്റെ അടുത്ത് നിന്ന് അക്സെപ്റ്റ് ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കും? ടെക്സ്റ്റ് ആയിരിക്കും. അത് ന്യൂമറിക് ഡാറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ VAL എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുക. ആ ബ്രാക്കറ്റിന്റെ അകത്ത് നമുക്ക് ഏത് ടെക്സ്റ്റിനെയാണോ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് ആ ടെക്സ്റ്റും കൂടെ കൊടുക്കുക. അപ്പം ഇതാണ് ടെക്സ്റ്റ് ബോക്സിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി ഇവിടെ ഒരു ഫോം കൊടുത്തിട്ടുണ്ട്. ഈ ഫോം നോക്കുക. ഈ ഫോമിന്റെ അകത്ത് നമ്പർ 1 നമ്പർ 2 എന്ന് പറഞ്ഞ രണ്ട് ലേബിൾ കൊടുത്തിട്ടുണ്ട്. അതിന് നേരെയായിട്ട് രണ്ട് ടെക്സ്റ്റ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ടെക്സ്റ്റ് ബോക്സ്, ഇതൊരു ടെക്സ്റ്റ് ബോക്സ്. അപ്പം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും നമ്പർ 1 നമ്പർ 2 ഈ രണ്ട് നമ്പേഴ്സും ഈ ടെക്സ്റ്റ് ബോക്സിൽ നിന്ന് റീഡ് ചെയ്യുന്നു. റീഡ് ചെയ്തിട്ട് അതിൻ്റെ സം കണ്ടുപിടിക്കും. ആ സം ഡിസ്പ്ലേ ചെയ്യും. ഡിസ്പ്ലേ ചെയ്യുന്ന എപ്പോഴായിരിക്കും? ഈ കാൽക്കുലേറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഈ സം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ടത്. ഇവിടെ സം ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു ലേബലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ടെക്സ്റ്റ് ബോക്സ് അല്ല എടുത്തിരിക്കുന്നത്, ലേബലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഫോം നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് നോക്കാം. അതേപോലെ തന്നെ അതിനുള്ള കോഡും എഴുതണം, അതായത് കാൽക്കുലേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കോഡും എഴുതണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ വിഷ്വൽ ബേസിക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് പുതിയ പ്രോജക്റ്റ് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഫയൽ, ഫയലിൽ ന്യൂ പ്രോജക്റ്റ്, സ്റ്റാൻഡേർഡ് exe എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ ഒരു പുതിയ പ്രോജക്റ്റ് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ഒരു ബ്ലാങ്ക് ഫോമും കൊടുത്തിട്ടുണ്ട്. ഫോമിലേക്കാണ് നമ്മൾ കൺട്രോൾസ് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ പ്രോജക്റ്റിനെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് റീസൈസ് ചെയ്തെടുക്കാം. അപ്പം ആദ്യമേ നമ്മുടെ എക്സാമ്പിളിൽ കണ്ടത് എങ്ങനെയായിരുന്നു? രണ്ട് ലേബിൾസും രണ്ട് ടെക്സ്റ്റ് ബോക്സും. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാം. ലേബിൾ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലേബിൾ എന്നുള്ള കൺട്രോളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ലേബിൾ വന്നിട്ടുണ്ട്. ലേബിളിനെ ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി. ഇനി അടുത്ത ഒരു ലേബിളും കൂടി വേണം, രണ്ട് ലേബിൾ. നിങ്ങൾ ഡിസൈൻ ചെയ്യുമ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഡിസൈൻ ചെയ്യാനായിട്ട് നോക്കുക, എളുപ്പമായിരിക്കും. ആദ്യത്തെ ലേബിളിൻ്റെ ക്യാപ്ഷൻ ചേഞ്ച് ചെയ്യുക. ക്യാപ്ഷൻ എങ്ങനെ വേണം കൊടുക്കാനായിട്ട്? നമ്പർ 1, നമ്പർ 1 എന്ന് കൊടുത്തു. അതേപോലെ തന്നെ അതിൻ്റെ ഫോണ്ട് സൈസ് ഒക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. അതിന് ഫോണ്ട് എന്നുള്ള പ്രോപ്പർട്ടിയിൽ പോവുക. ഫോണ്ട് എന്നുള്ള പ്രോപ്പർട്ടി പോയിട്ട് ബോൾഡ് ആക്കി കൊടുക്കുക. ഓക്കെ. ഇനി അതേപോലെ തന്നെ ലേബിൾ 2, ലേബിൾ 2ൻ്റെ ക്യാപ്ഷൻ, ക്യാപ്ഷൻ ചേഞ്ച് ചെയ്യുക. എന്ത് വേണം? നമ്പർ 2. അതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യുക, ബോൾഡ് 10. ഓക്കെ. ഇപ്പൊ രണ്ട് നമ്പേഴ്സിന്റെ ലേബിൾ റെഡി ആയിട്ടുണ്ട്. ഇനി ടെക്സ്റ്റ് ബോക്സ് വേണം നമ്പർ റീഡ് ചെയ്യാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ടെക്സ്റ്റ് ബോക്സിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സ് വന്നിട്ടുണ്ട്. ടെക്സ്റ്റ് ബോക്സ് 2 രണ്ടെണ്ണം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്പർ 2 റീഡ് ചെയ്യാനായിട്ട് ടെക്സ്റ്റ് ബോക്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ടെക്സ്റ്റ് ബോക്സിന്റെ നെയിം എന്നുള്ളത് ഇവിടെ വരും. ടെക്സ്റ്റ് 1 എന്നാണ് കിടക്കുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് നമ്പർ 1 എന്നൊക്കെ ചേഞ്ച് ചെയ്യാം, കുഴപ്പമില്ല. ഇനി അടുത്തത് സം ഡിസ്പ്ലേ ചെയ്യണം. അതിന് വേണ്ടിയിട്ടൊരു ലേബിൾ കൊടുക്കുക. ലേബിൾ 3, അതിന്റെ ക്യാപ്ഷൻ ചേഞ്ച് ചെയ്യാണ് സം. ഫോണ്ട് മാറ്റാണ്, ഫോണ്ട് ബോൾഡ് 10. ഓക്കെ. ഇനി ലേബിളിന്റെ സഹായത്തോടെയാണ് നമ്മൾ സം ഡിസ്പ്ലേ ചെയ്യിക്കുന്നതെന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് ഒരു ലേബിളും കൂടെ ആഡ് ചെയ്യാണ്. ലേബൽ 4, ഇതിലായിരിക്കും നമുക്ക് റിസൾട്ട് വരുന്നത്. ക്യാപ്ഷൻ ഒന്നും തൽക്കാലത്തേക്ക് അവിടെ കൊടുക്കുന്നില്ല, ഞാൻ മാറ്റാണ്. അതിൻ്റെ ഫോണ്ട് വേണമെങ്കിൽ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. ഇനി കാൽക്കുലേറ്റ് എന്ന് പറയുന്നത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബട്ടൺ ആഡ് ചെയ്യാം.
ഒരു കമാൻഡ് ബട്ടൺ ആഡ് ചെയ്തു. ആ കമാൻഡ് ബട്ടന്റെ ക്യാപ്ഷൻ എങ്ങനെയായിരിക്കും? കാൽക്കുലേറ്റ്. അപ്പോൾ നമ്മൾ കണ്ട രീതി തന്നെ ഒരു ഫോം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് കോഡ് എഴുതുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് കാൽക്കുലേറ്ററിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇവിടെയാണ് നമുക്ക് കോഡ് എഴുതേണ്ടത്. കോഡ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് എന്തൊക്കെ വേണം. രണ്ട് ടെക്സ്റ്റ് ബോക്സിൽ നിന്നുള്ള വാല്യൂസ് റീഡ് ചെയ്യണം. അപ്പോൾ ആ വാല്യൂസ് നമുക്ക് എവിടെ ഉണ്ടാവും? സം എന്ന് പറയുന്നൊരു ടെക്സ്റ്റിലേക്ക്, ആ സ്ട്രിങ്ങിലേക്കാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. അപ്പം സം ഇസ് ഈക്വൽ ടു ടെക്സ്റ്റ് വൺ എന്നായിരുന്നല്ലോ ഫസ്റ്റിൻ്റെ പേര്. ടെക്സ്റ്റ് വൺ ഡോട്ട് ടി പ്ലസ് ടെക്സ്റ്റ് ടു ഡോട്ട് ടി എക്സ് ടി. അപ്പം ഇങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്ട്രിങ് ആയിരിക്കും കിട്ടുന്നത്. അതിനെ നമുക്ക് എങ്ങോട്ട് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്? വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം വാല്യൂ ഓഫ് ടെക്സ്റ്റ് വൺ ഡോട്ട് ടി എക്സ് ടി, അതായത് ടെക്സ്റ്റ് വൺ എന്നുള്ള ടെക്സ്റ്റ് ബോക്സിൽ നിന്ന് റീഡ് ചെയ്യുന്നതിനെ ഒരു നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സിൻ്റെ വാല്യൂവിനെയും നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പം അങ്ങനെ കോഡ് എഴുതിയിട്ടുണ്ട്. അടുത്ത് എന്ത് ചെയ്യുക? ആ ലേബലിലേക്ക് ഇത് ഡിസ്പ്ലേ ചെയ്യിക്കുക. ലേബൽ വൺ, ലേബൽ വൺ ആണോ എന്ന് നോക്കിക്കേ. സമ്മിൻ്റെ ലേബലിൻ്റെ പേരെന്താ? ഈ റിസൾട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്യണം. ഈ റിസൾട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ അതിൻ്റെ പേരെന്താ? ലേബിളിൻ്റെ പേരെന്താ? ലേബൽ ഫോർ എന്നാണ്. അപ്പം അത് മാറിപ്പോവരുത്. ലേബൽ ഫോറിലേക്ക് വേണം നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം ലേബൽ ഫോർ ഇവിടെ വേണം കോഡ് എഴുതാൻ. കാൽക്കുലേറ്ററിൻ്റെ ഉള്ളിലാണല്ലോ കോഡ് എഴുതുന്നത്. കാൽക്കുലേറ്ററിൻ്റെ ഉള്ളിൽ തന്നെ എഴുതണം ലേബൽ ഫോർ ഡോട്ട് ക്യാപ്ഷൻ. ക്യാപ്ഷൻ ഇസ് ഈക്വൽ ടു സം. കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഫോം വന്നിട്ടുണ്ട്. അതിൻ്റെ നമ്പർ എഴുതി കൊടുക്കുക. 50 എന്നുള്ള വാല്യൂ ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. ഞാനിത് ക്ലോസ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ സ്റ്റോപ്പ് അല്ലെങ്കിൽ എൻഡിൽ കൊടുക്കുക. അപ്പോൾ ഇത് ക്ലോസ് ചെയ്ത് നമ്മുടെ എഡിറ്റ് ചെയ്യാനുള്ള വിൻഡോയിലേക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ ആദ്യം റൺ ചെയ്തപ്പോൾ ഇവിടെ ഉണ്ടോ ഈ നമ്പർ വൺ നമ്പർ ടുവിൻ്റെ ആ ടെക്സ്റ്റ് ബോക്സിൽ ടെക്സ്റ്റ് വൺ ടെക്സ്റ്റ് ടു എന്നായിരുന്നു കാണിച്ചിരുന്നത് അല്ലേ. അപ്പം നമ്മൾ ഏതെങ്കിലും നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ ആ ടെക്സ്റ്റ് വൺ എന്നുള്ളത് അവിടെ തന്നെ കിടക്കും. അപ്പം അങ്ങനെ ഒരു കേസ് വേണ്ട. അത് നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ പ്രോപ്പർട്ടി വിൻഡോയിൽ പോവുക. പ്രോപ്പർട്ടി വിൻഡോയിൽ ടെക്സ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് പറ്റും. ഈ ബ്ലൂ കളറിൽ ഈ ടെക്സ്റ്റിൻ്റെ ഇവിടെയായിട്ട് ടെക്സ്റ്റ് വൺ എന്നുള്ളത് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അത് വേണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് മാറ്റുക. അതേപോലെ തന്നെ രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സിൻ്റെയും ടെക്സ്റ്റ് എന്നുള്ള പ്രോപ്പർട്ടിയിൽ പോവുക. ആ ടെക്സ്റ്റും മാറ്റുക. അപ്പോൾ അതിൻ്റെ അകത്തൊന്നും ഇല്ല. ഇപ്പോൾ ഇവിടെ ബ്ലാങ്ക് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഒന്നും കൂടെ റൺ ചെയ്യാണ്. അതെ, ഇപ്പോൾ ഇവിടെ ഒന്നും വന്നിട്ടില്ല. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. നമുക്ക് വേറൊരു കാര്യം കൂടി നോക്കാം. ഇപ്പം നമ്മൾ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത് ലേബലിലായിരുന്നു. അതായത് നമ്മളിവിടെ രണ്ട് വാല്യൂസ് എൻ്റർ ചെയ്തു. രണ്ട് വാല്യൂസ് എൻ്റർ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ഒരു ലേബലിൻ്റെ സഹായത്തോടെയാണ് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിരുന്നത്. ഇനി ആ റിസൾട്ട് ഒരു ടെക്സ്റ്റ് ബോക്സിൻ്റെ സഹായത്തോടെ ഡിസ്പ്ലേ ചെയ്യണം എന്ന് വിചാരിക്കുക. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് പുതിയതായിട്ട് ഒരു ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യും. ടെക്സ്റ്റ് ബോക്സ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലേബൽ മാറ്റുന്നില്ല. ലേബലിൻ്റെ താഴെ തന്നെയാണ് ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ആ ടെക്സ്റ്റ് ബോക്സിൻ്റെ ടെക്സ്റ്റ് എന്നുള്ള പ്രോപ്പർട്ടി പോയിട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് മാറ്റുകയാണ്. ഇനി അതിനുശേഷം ഇതിൻ്റെ നെയിം ഒന്ന് ശ്രദ്ധിക്കുക. കോഡ് എഴുതുമ്പോൾ ഇപ്പോഴും കൺട്രോൾസിൻ്റെ നെയിമിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നെയിം ടെക്സ്റ്റ് 3 ആയിട്ടാണ് കിടക്കുന്നത്. ടെക്സ്റ്റ് ബോക്സിൻ്റെ പേരെന്താണ്? ടെക്സ്റ്റ് 3 എന്നാണ്. ഇനി കോഡിൻ്റെ സെക്ഷനിലേക്ക് പോവുക. അതിനുവേണ്ടി കാൽക്കുലേറ്റ് എന്നുള്ള ബട്ടണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലേബലിലേക്കാണ് നമ്മൾ സമ്മിൻ്റെ വാല്യൂ കൊടുത്തിരിക്കുന്നത്. അതിന് പകരമായിട്ട് എന്ത് ചെയ്യുക? ടെക്സ്റ്റ് ബോക്സിലേക്ക് കൊടുക്കുക. ടെക്സ്റ്റ് 3 എന്നായിരുന്നു അതിൻ്റെ പേര്. അതിൻ്റെ പേര് എന്താണോ അത് തന്നെ ഇവിടെ കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പേരൊക്കെ മാറ്റി കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ടെക്സ്റ്റ് 3 ഡോട്ട് ടെക്സ്റ്റ് ഇസ് ഈക്വൽ ടു സം. ഇത്രേ ഉള്ളൂ. ഇനി റൺ ചെയ്ത് നോക്കാം. നമ്പേഴ്സ് വന്നിട്ടുണ്ട്. 10 രണ്ടാമത്തേല് ഞാൻ 10 എന്നുള്ള വാല്യൂ തന്നെ എൻ്റർ ചെയ്യുകയാണ്. കാൽക്കുലേറ്റ് അതേ ഇവിടെ 20 20.
ഇതെന്താണ്? ആദ്യത്തെ 20 എന്നുള്ളത് ലേബലിന്റെ സഹായത്തോടെയാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ 20 എന്നുള്ളത് ടെക്സ്റ്റ് ബോക്സിന്റെ സഹായത്തോടെയാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഒരു ടെക്സ്റ്റ് ബോക്സ് ഉപയോഗിച്ച് നമുക്ക് വാല്യൂസ് അക്സെപ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനും സാധിക്കും. താങ്ക് യു.